ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചിപ്സാണ്. ഈ ചിപ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പൊട്ടറ്റോ കുർക്കുറയൊക്കെ തയ്യാറാക്കാറില്ലേ, ആ പൊട്ടറ്റോ കുർക്കുറയുടെ അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കുർക്കുറ ടേസ്റ്റിൽ എങ്ങനെയാണ് കപ്പ ചിപ്സ് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു ചെറിയ കപ്പ വട്ടം മുറിച്ചിട്ട് ഇതുപോലെ നടുവേ പിളർന്നെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചളവിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കപ്പ എടുത്തത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കപ്പ എടുക്കുക. അതുപോലെ ഇതൊന്ന് വാട്ടിയെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാട്ടിയെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഈ കപ്പ ഒരു 10-20 സെക്കൻഡ് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കപ്പ ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു ഇർക്കിളിൻ്റെയൊക്കെ ഒരു കനവില്ലേ, ആ കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എത്രയും നൈസായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. കപ്പ മുഴുവനും ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞ് ഒരു 3-4 പ്രാവശ്യം കഴുകി ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ വാരി വയ്ക്കുക. കണ്ടോ, ഇതേപോലെ വളരെ നൈസായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. വാട്ടിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തത് കൊണ്ട് നല്ല നൈസായിട്ടും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും നമ്മൾ ടിഷ്യൂ പേപ്പറോ തുണിയോ ഒന്നും വെച്ച് തുടച്ച് മാറ്റേണ്ട. അടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുക്കണം. ഇതിനാവശ്യമായ മസാലപ്പൊടികൾ റെഡിയാക്കി എടുക്കുക. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ഗരം മസാല, 1 teaspoon മുളക് പൊടി, 1/4 teaspoon കായപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, 2 tablespoon കോൺഫ്ലവർ, 1/2 tablespoon അരിപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. നന്നായി മസാലയുമായി മിക്സാക്കുക. ഇതിലേക്ക് വെള്ളം ഒന്നും തളിക്കണ്ട കേട്ടോ, വെള്ളത്തിൻ്റെ അംശം ഉണ്ട്, അത് മതി. ഒടിഞ്ഞു പോകാതെ നല്ലതുപോലെ മിക്സാക്കിയെടുക്കുക. സാധാരണ എല്ലാവരും ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് മസാല മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ മസാല മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. ഈ പൊടികളെല്ലാം കപ്പയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മസാല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ ഇത് കരിഞ്ഞു പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കാണുമ്പോൾ മനസ്സിലാകും. കണ്ടോ, മസാലപ്പൊടികൾ കപ്പയിൽ നല്ലപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ വറുത്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് കപ്പ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം റെഡിയാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നൈസായി കട്ട് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരു 2-3 minutes കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, എണ്ണ കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ ചേർത്ത മസാലയൊന്നും ഇതിനകത്ത് വീണിട്ടൊന്നുമില്ല. നല്ല ക്ലിയറായിട്ട് തന്നെയുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നല്ല കുർക്കുറയുടെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ ചിപ്സ് ഇവിടെ റെഡിയായി. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.